നമസ്കാരം. ബി ജെ പിയിലെ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം സമയദോഷം. അതായത് ഇക്കുറി പല സർവേകളും ഇതിനോടകം 3-7 സീറ്റ് വരെ ചിലപ്പോൾ ബി ജെ പി സംസ്ഥാനത്ത് നേടിയേക്കാമെന്നുള്ള ചില പ്രഖ്യാപനങ്ങളും ചില നിഗമനങ്ങളും നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു അപ്രതീക്ഷിത തീരുമാനമെടുത്തിരിക്കുകയാണ്. അതായത് A+ കാറ്റഗറി മണ്ഡലത്തിൽ കേരളത്തിലെ ഒരു നേതാക്കന്മാരെ മത്സരിപ്പിക്കേണ്ട, പുതുമുഖങ്ങളെ കണ്ടെത്തി, സെലിബ്രിറ്റികളെ കണ്ടെത്തി, ജനങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തി A+ കാറ്റഗറിയിൽ മത്സരിപ്പിച്ചാൽ മതിയെന്നാണ് തിരുവനന്തപുരത്ത് എടുത്തിരിക്കുന്ന തീരുമാനം. തിരുവനന്തപുരത്ത് ബി ജെ പി നിലവിൽ A+ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, നേമം നിലവിൽ അവരുടെ സിറ്റിംഗ് സീറ്റാണ്. ബി ജെ പിയുടെ ചിരകാലമായ സ്വപ്നം പൂവണിച്ച ഒരു മണ്ഡലമാണ് നേമം. നേമത്തിന് പുറമെ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, കാട്ടാക്കട എന്നീ 4 മണ്ഡലങ്ങളാണ് നിലവിൽ അവർ A+ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ 5 മണ്ഡലങ്ങൾ, 14-5 മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ജയിക്കാൻ വളരെ സാധ്യതയുണ്ട് എന്ന് നിലവിൽ ഒരു നിഗമനം അവർ എത്തിപ്പെട്ടിരിക്കുന്നു. ഈ നിഗമനം വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ മണ്ഡലത്തിൽ അവർക്ക് നേടാനായ വോട്ടിന്റെ ശരാശരിയും ഒപ്പം ആ മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പ്രകടനവും പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ നൽകാൻ ബി ജെ പി തീരുമാനിച്ചത്. അതായത് കഴക്കൂട്ടം ആയിക്കോട്ടെ, വട്ടിയൂർക്കാവ് ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാട്ടാക്കട ആയിക്കോട്ടെ, ഈ 4 മണ്ഡലങ്ങളിലും 2 സ്ഥാനത്ത് എത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവർക്ക് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നേതൃത്വം വിലയിരുത്താനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ കഴക്കൂട്ടവും വട്ടിയൂർക്കാവും ഉൾപ്പെടുന്ന പ്രദേശങ്ങളായിക്കോട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് രാജഗോപാൽ 2 സ്ഥാനത്ത് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 3 മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. കഴക്കൂട്ടത്ത് 7000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. വട്ടിയൂർക്കാവിലും കാട്ടാക്കടയിലും സമാനമാണ്. പോരാത്തതിന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അവിടുത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബി ജെ പിക്ക് വളരെയേറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളായതാണ് ഇതിനെ A+ കാറ്റഗറിയിൽ പെടുത്തി തിരുവനന്തപുരത്ത് വിജയിക്കാൻ കഴിയും, ആഞ്ഞൊന്ന് പിടിച്ചാൽ മതി എന്ന് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പല പ്രമുഖ നേതാക്കന്മാരും ഉടുപ്പ് തച്ച് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഞാനാണ് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ചിലർ പ്രവർത്തനം ആരംഭിച്ചു, ചിലർ വീട് വാടകയ്ക്കെടുക്കുന്നൊരു സാധ്യതയുണ്ടാകുന്നു. എല്ലാം അപ്പാടെ തൂത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ഈ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നേമത്ത് കഴിഞ്ഞ തവണ സിറ്റിംഗ് സീറ്റാണ്, ഒ രാജഗോപാൽ ജയിച്ച മണ്ഡലമാണ്. ഇവിടെ കുമ്മനം രാജശേഖരനെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് പൊതുവേ ഉണ്ടായ ഒരു വികാരം. എന്നാൽ കുമ്മനം രാജശേഖരൻ ഇവിടെ മത്സരിച്ചാൽ തോക്കുമെന്നുള്ളൊരു അഭിപ്രായം ബി ജെ പി ക്യാമ്പിനകത്ത് തന്നെ ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹം രാജഗോപാലിനോളം തന്നെ ഒരു പൊതു സ്വതന്ത്രനല്ല, പൊതു സ്വീകാര്യനല്ല, അത് രാജഗോപാൽ തന്നെ, സിറ്റിംഗ് എം എൽ എ ആയ ഒ രാജഗോപാൽ തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇവിടെ ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്താനായിട്ടുള്ള നീക്കം ബി ജെ പി സജീവമാക്കിയിട്ടുള്ളത്. അതായത് സെലിബ്രിറ്റികളെയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പൊതു സ്വീകാര്യനായിട്ടുള്ള വ്യക്തികളെ ആരെയെങ്കിലൊക്കെ പരിഗണിക്കണമെന്നുള്ളതാണ് പൊതുനിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രീധരനെ പരിഗണിച്ചെങ്കിലും ശ്രീധരൻ തൃശൂരോ പാലക്കാടോ മാത്രമേ മത്സരിക്കാൻ തയ്യാറുള്ളൂ എന്ന് അറിയിച്ചതാണ് ഇപ്പോൾ വീണ്ടും ബി ജെ പിക്കുള്ള ഒരു പ്രതിസന്ധി കടന്നു വന്നത്, നേമത്ത് ആരെ മത്സരിപ്പിക്കുമെന്നുള്ള കാര്യം. എന്നാൽ നേരെ മറിച്ച് വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ, വട്ടിയൂർക്കാവിൽ നേരത്തെ വി വി രാജേഷ് മത്സരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ വി വി രാജേഷ് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂജപ്പുര വാർഡിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ്. വി കെ പ്രശാന്തിനെ നേരിടാൻ അനുയോജ്യനായ യുവ നേതാവെന്നാണ് വിലയിരുത്തപ്പെട്ടെങ്കിലും നേതൃത്വത്തിന് രാജേഷിന്റെ പേരിനോട് വലിയ താല്പര്യമൊന്നുമില്ല. രാജേഷ് ഒന്നും ഒരു പ്രശാന്തിനെ നേരിടാനായിട്ടുള്ള പക്വതയോ ജനസ്വാധീനമോ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിനാൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും ഒരു പുതുമുഖത്തെ കണ്ടെത്താൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരെ കഴക്കൂട്ടത്തേക്ക് വന്നാൽ കഴിഞ്ഞ തവണ വി മുരളീധരനാണ് മത്സരിച്ചത്. വി മുരളീധരൻ അവിടെ മത്സരിച്ച് 2 സ്ഥാനത്ത് വന്നു. സിറ്റിംഗ് എം എൽ എ ആയ എം എ വാഹിദ് 3 സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഇക്കുറി വരുമ്പോൾ കേന്ദ്രമന്ത്രിയാണ് വി മുരളീധരൻ. വി മുരളീധരനെ ആദ്യഘട്ടത്തിൽ ഇവിടെ മത്സരിപ്പിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നെങ്കിലും അതിൽ പിന്നീട് തീരുമാനമൊന്നുമായില്ല. അത്തരത്തിലൊരു തീരുമാനം വേണ്ട എന്നാണ് നേതൃത്വം കൈക്കൊണ്ടത്. കാര്യം കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് പറയുന്നത്. പിന്നീട് കെ സുരേന്ദ്രന്റെ പേര് ഇവിടെ ഉയർന്നു കേട്ടു, ശോഭാ സുരേന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടു. എന്നിരുന്നാലും ഇവർക്കൊന്നും വിജയസാധ്യത ഇല്ല എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ പൊതു സ്വീകാര്യനായ വ്യക്തികളെ കഴക്കൂട്ടം മണ്ഡലത്തിലും കണ്ടെത്തി കഴിഞ്ഞ തവണ 2 സ്ഥാനത്തെത്തിയെങ്കിൽ ഇത്തവണ അത് വിജയിക്കാനാകണമെന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. നേരെ കാട്ടാക്കട വന്നാൽ ഇക്കുറിയും പി കെ കൃഷ്ണദാസ് തന്നെ അവിടെ മത്സരിക്കുമെന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹം അവിടെ പ്രാഥമിക പ്രചരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ തവണയും അദ്ദേഹമാണ് അവിടെ മത്സരിച്ചത്. വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ കൃഷ്ണദാസിന് കഴിഞ്ഞെങ്കിലും
അദ്ദേഹത്തിന് ജയിക്കാനുള്ള ശേഷിയില്ലെന്നാണ് പൊതുവെ ജനങ്ങളുടെയും ഒപ്പം മണ്ഡലത്തിനകത്തു നിന്നുള്ള ബി ജെ പി പ്രാദേശിക ഘടകവും വിലയിരുത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട മണ്ഡലത്തിലും ഈ പറയുന്ന പഴയ മുഖങ്ങളൊന്നും വേണ്ട, പരിചിതമല്ലാത്ത പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നഗരസഭാ ഭരണത്തിൽ പ്രതിപക്ഷ സ്ഥാനം കിട്ടിയിട്ടുള്ള ബി ജെ പിക്ക് എ പ്ലസ് കാറ്റഗറിയിൽപ്പെടുത്തി കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം ശക്തമായിട്ടുണ്ട്. നടൻ കൃഷ്ണകുമാർ ഇപ്പോഴാണ് ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പൊതു സ്വതന്ത്രനാണ്, അദ്ദേഹത്തിന് ചിലപ്പോൾ മത്സരിക്കാൻ സാധ്യത വരുന്നു. ഇതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ പേരും ഈ മണ്ഡലത്തിൽ പരിഗണിച്ച് കേൾക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വി എസ് ശിവകുമാർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എം എൽ എ കാലാകാലങ്ങളായി അവിടെ കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും കോൺഗ്രസ് വിജയിക്കാറില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സീറ്റിൽ മാത്രമേ കോൺഗ്രസ് വിജയിക്കാറുള്ളൂ എങ്കിലും ശിവകുമാർ മത്സരിക്കാൻ നിന്നാൽ അവിടെ അടപടലം ജയിക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇത് ബി ജെ പി സഹായിക്കുന്നത് കൊണ്ടാണെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ഇക്കുറി പ്രസ്റ്റീജ് പോരാട്ടമായതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ട എന്നുള്ള നിർദ്ദേശം പ്രാദേശിക ഘടകങ്ങൾ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി നിർത്തി ഈ മണ്ഡലം പിടിക്കണമെന്നുള്ളതാണ് ബി ജെ പി പ്രാദേശിക നേതൃത്വം ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. ഈ രീതിയിലാണ് ഇപ്പോൾ പ്രമുഖ നേതാക്കന്മാർക്കെല്ലാം വലിയൊരു അടി കിട്ടിയ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത്. ഈ നേതാക്കന്മാരെല്ലാം മിക്കവാറും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രചരണ രംഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാര്യം വളരെ സങ്കടകരമായ ഒരു തീരുമാനമാണ് ഈ നേതാക്കന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പലരും ഇപ്പോൾ തന്നെ പ്രചരണ രംഗത്തും അല്ലെങ്കിൽ മത്സരിക്കാൻ തയ്യാറായി നിന്നവരാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വന്ന ഈ തീരുമാനത്തിൽ ആകെ അങ്കലാപ്പിലായിരിക്കുന്നത്. ഇങ്ങനെയൊരു തീരുമാനം വന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമെന്നാണ് പല നേതാക്കന്മാരും ചോദിക്കുന്നത്. അതായത് ഈ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കാനും അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടാനും ഈ നാട്ടുകാരെ വായിരിക്കുന്നത് കേൾക്കാനും മാത്രമേ ഞങ്ങൾ ആവശ്യമുള്ളൂ എന്നുള്ള ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിജയ സാധ്യത ഇല്ല എന്ന് കേന്ദ്ര നേതൃത്വം പറയുന്നത് എന്ന് പോലും ഇവർ ചോദിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പടലപ്പിണക്കങ്ങൾ വളരെ സജീവമാണ്. ഗ്രൂപ്പ് പോരിന്റെ പേരിൽ ബി ജെ പിക്ക് തന്നെ പലപ്പോഴും അവർ അവകാശപ്പെടുന്ന നേട്ടം ഒരു കാലത്തും ഇവിടെ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തീരുമാനം ബി ജെ പിക്കുള്ളിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.